വിഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചക്ക വറുത്തതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥലത്തിലെ ചക്കയാണ് ഞങ്ങൾ വലിക്കാൻ പോകുന്നത്. ഫ്രഷായിട്ട് ചക്ക വലിച്ച് അപ്പം തന്നെ ഇവിടുന്ന് കല്ലൊക്കെ കൂട്ടി ചക്ക വറുക്കുകയാണ് ചെയ്യാൻ പോണത്. ഇത് ചക്ക താഴെ വീഴാതെ എങ്ങനെ ഈ ചാക്കിലോട്ട് ഇറക്കി വലിക്കുക എന്നുള്ളതാണ് ഈ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഇവിടെ ഒരു കല്ലെടുത്തിട്ട് ഇതിങ്ങനെ ഒരു കുടുക്കിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി മരത്തിൽ കയറിയിട്ട് നമുക്ക് ഈ ചക്കനെ ഈ ചാക്കിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി നമുക്ക് താഴെ പതുക്കെ താഴോട്ട് ഇറക്കാം. അപ്പോൾ താഴെ വീഴാതെ തന്നെ നമുക്ക് ചക്ക കിട്ടും. താഴെ വീണാലും പിന്നെ ചക്കയ്ക്ക് ഒരു കയ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ വീഴാതെ തന്നെ ചക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ചാക്കിനെ ഈ ചക്കൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുത്താൽ മതി. ഇനി കയറിട്ടിട്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി ഇറക്കി കൊടുത്താൽ താഴെ വീഴാതെ തന്നെ നമുക്കിപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ചക്ക കട്ട് ചെയ്യാൻ പോവാണ്. ഇത് നല്ല മൂത്ത ചക്കയാണ്, പഴുത്തിട്ടില്ല. നല്ല മൂത്ത വറുക്കാൻ പറ്റിയ ചക്കയാണിത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. വറുക്കാൻ പാകമായിട്ടുള്ള കറക്റ്റ് പരിവായിട്ടുള്ള ചക്കയാണ്. ഇനി ഇത് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതിൽ നിറയെ ചൊളയുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ ചൊളയൊക്കെ പറിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ വറുത്ത് വന്നപ്പോൾ ആ ചക്കയ്ക്ക് നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ദാ ചക്ക എല്ലാം നന്നായിട്ട് കീറി കീറി ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ അങ്ങോട്ട് കീറി വെച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ കല്ലൊക്കെ കൂട്ടി ഇത് അടുപ്പ് കത്തിക്കുകയാണ്. കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് തീ നന്നായിട്ട് ഇവിടെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. നല്ല വെയിലാണ്, ഞങ്ങൾ ഈ വെയിലത്ത് നിന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് 1 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ എന്തിലോ വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ അതിൻ്റെ ഒരു കാറലുണ്ടാവും. ഓയിലാകുമ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നും വരില്ല. നന്നായിട്ട് എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണം ചക്ക ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആ വെള്ളം ഇതിലോട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ടൊക്കെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം ഈ ചക്കയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് എടുക്കേണ്ട പാകം വന്നിട്ട് ഇതിങ്ങനെ ഇളക്കണ സമയത്ത് നല്ല കലകലാന്ന് സൗണ്ട് ഉണ്ടാവും. ഇത് ഇടുമ്പോൾ ഇങ്ങനെ ആദ്യം ഇടുമ്പോൾ ഇളക്കണ സമയത്ത് ഒരു വെയിറ്റ് ഉണ്ടാവും. ഇത് ഇളക്കുമ്പോൾ ഇത് ആവാനാവുമ്പോൾ ഇത് വെയിറ്റൊക്കെ കുറഞ്ഞ് വെയ്റ്റ്ലെസ് ആയിട്ട് ഒന്ന് കലകലാന്ന് സൗണ്ടൊക്കെ വരുമ്പോൾ ഇത് പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ നമുക്കിനി കോരി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ആയിട്ടില്ല, ഇത് വറുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഒന്നും കൂടി ഇടണം. ഇതിപ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഇവിടെ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇതുപോലെ ഇനി എല്ലാം അങ്ങോട്ട് വറുത്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ
എല്ലാം വറുത്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞളും ഉപ്പും ചേർന്നുള്ള വെള്ളമില്ലേ, അതും ഒന്ന് തൂവി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോഴേക്കും ഇതിന് സൗണ്ടൊക്കെ ഒന്ന് മാറി വരും, നല്ല സൗണ്ടോടുകൂടി ഇത് വരും. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതാ ഇതുപോലെ എല്ലാം ഞാൻ അവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മുഴുവൻ വറുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. രണ്ട് പ്രാവശ്യം ഒന്ന് ഇതാ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും കളറ് നന്നായിട്ട് മാറി വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കണ്ട. ഇതാ കണ്ടില്ലേ, കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടില്ല. നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന അതേ കളറോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി ഒന്നെടുക്കാം. ഇങ്ങനെ ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലത് ക്രിസ്പി ആയിട്ടുണ്ടാവും, ചിലത് ക്രിസ്പി ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടാമത് ഒന്നുകൂടെ എന്തായാലും ഇട്ടെങ്കിലും മാത്രമേ എല്ലാം ഈവനായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ മഞ്ഞളുടെയും ഉപ്പിൻ്റെയും ഒന്നും ആവശ്യമില്ല. പിന്നെ അതൊന്നും ചേർക്കണ്ട. ഇത് കണ്ടില്ലേ, കടയിൽ കിട്ടണ പോലെ നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ഇളകുമ്പോൾ. ഇത് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കടയിൽ കിട്ടുന്ന വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുണ്ട്. കടയിലൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലത് നല്ല കട്ടിയായിട്ടും കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നുമല്ലോ. ഇത് നല്ല അടിപൊളി ചക്ക വറുത്തതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.